വള്ളിയാട് സ്കൂളിൽ നടപ്പിലാക്കി വരുന്ന പ്രതിമാസ രക്ഷാകർതൃ ശാക്തീകരണ പരിപാടിയും ശാസ്ത്ര ക്ലബ്ബ് ഉദ്ഘാടനവും കോഴിക്കോട് ഡയറ്റ് ലെക്ചറർ പ്രേംജിത്ത് ഉദ്ഘാടനം ചെയ്തു. പ്രധാന അധ്യാപിക ജസ്ന അധ്യക്ഷത വഹിച്ചു. പലപ്പോഴും പറയാറുണ്ട്, വീട് വിദ്യാലയമാണ്, അവിടെ ഇപ്പോൾ രക്ഷിതാവിന്റെ റോൾ മാറി എന്നൊക്കെ പറയാറുണ്ട്. ഇപ്പൊ നിങ്ങളുടെ റോൾ എന്താണ്, രക്ഷിതാക്കളുടെ റോൾ എന്താണ്? രക്ഷിതാക്കളുടെ റോൾ എന്ന് പറയുന്നത് കുട്ടികളുടെ അധ്യാപകനാണ്. അതോടൊപ്പം തന്നെ ക്ലാസ് മുറിയിൽ അവന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരില്ല. ഇപ്പോ രക്ഷിതാവിന്റെ റോള് മാറി, അധ്യാപകനാണ്, അതോടൊപ്പം തന്നെ കുട്ടിയുടെ പ്രിയപ്പെട്ട കൂട്ടുകാരനായി മാറേണ്ട ഒരവസ്ഥയാണ് ഉള്ളത്. ശാസ്ത്ര ക്ലബ്ബ് കൺവീനർ റോഷി സ്വാഗതം ആശംസിച്ച് സംസാരിച്ചു. വിദ്യാർത്ഥികളായ ദീക്ഷിത് വിനോദ്, ഷിയാന തസ്നീം തുടങ്ങിയവർ ലഘുപരീക്ഷണങ്ങൾ അവതരിപ്പിച്ചു. രക്ഷിതാക്കൾ വളരെ സന്തോഷത്തോടെ പങ്കെടുത്ത ക്ലാസ്സിൽ പങ്കാളിത്തവും വളരെ കൂടുതലായിരുന്നു. ഈ ഓൺലൈൻ വിദ്യാഭ്യാസ കാലത്ത് രക്ഷിതാക്കളിൽ ഉടലെടുത്ത നിരവധി സംശയങ്ങൾക്കുള്ള ഒരു നിവാരണം കൂടിയായിരുന്നു ക്ലാസ്. ഇതുപോലുള്ള പ്രവർത്തനങ്ങൾ തികച്ചും മാതൃകാപരമാണെന്ന് ഉദ്ഘാടനകനും രക്ഷിതാക്കളും അഭിപ്രായപ്പെട്ടു. സ്റ്റാഫ് സെക്രട്ടറി ഷംന, എസ് ആർ ജി കൺവീനർ രജനി എന്നിവർ സംസാരിച്ചു. ഫ്രണ്ട്സ്, ഞാൻ ദീക്ഷിത് വിനോദ്. ഞാൻ ഫോർത്ത് സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നു. ഇന്ന് ഞാൻ ഒരു ലഘു പരീക്ഷണവുമായാണ് വന്നിട്ടുള്ളത്. അതിന് വേണ്ട സാധനങ്ങൾ തക്കാളി ജ്യൂസും വിനാഗിരിയും സോപ്പ് പൊടിയും അപ്പക്കരവും കാബേജ് ജ്യൂസും വെള്ളവുമാണ്. ായി ഞാൻ ഈ എല്ലാ സാധനങ്ങളും ഗ്ലാസ്സിലേക്ക് ഇടാൻ പോവുകയാണ്. തക്കാളി ജ്യൂസ്, വിനാഗിരി, സോപ്പ് പൊടി, അപ്പക്കരം, അടുത്തതായി ഞാൻ ഈ എല്ലാ ഗ്ലാസ്സുകളിലും വെള്ളം വെച്ച് കൊടുക്കുകയാണ്. നന്നായി ഞാൻ ഇളക്കി കൊടുക്കുകയാണ്. കൂട്ടുകാരെ, ഓരോ ഗ്ലാസ്സിൽ ഒഴിച്ചപ്പോഴുള്ള മാറ്റങ്ങൾ നിങ്ങൾ കാണുന്നില്ലേ? തക്കാളിയിൽ ഒഴിച്ചപ്പോൾ വയലറ്റും, വിനാഗിരിയിൽ ഒഴിച്ചപ്പോൾ റോസും, സോപ്പ് പൊടിയിൽ ഒഴിച്ചപ്പോൾ പച്ചയും, അപ്പക്കരത്തിൽ ഒഴിച്ചപ്പോൾ നീലയുമാണല്ലോ. കൂട്ടുകാരെ, ഇതിന് പിന്നിൽ ധാരാളം തത്വങ്ങളുണ്ട്. വിവിധ രാസവസ്തുക്കൾ ചേരുമ്പോഴാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. ഇനി ഈ മുട്ട എടുത്ത് നമ്മൾ പാത്രത്തിലേക്ക് വെച്ച്
പച്ച ഇളക്കി എടുത്ത് നോക്കുമ്പോൾ മുട്ട താങ്ങി നിൽക്കുന്നു. ഇപ്പോൾ